നമസ്കാരം സുഹൃത്തുക്കളെ, വ്യാപാര ലേണിംഗ് ഹബ്ബിലേക്ക് സ്വാഗതം. വ്യാപാരിൽ സ്റ്റോക്ക് ഇൻവെന്ററി എങ്ങനെ ചേർക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ കസ്റ്റമറെയും വെണ്ടർമാരെയും, അതായത് എല്ലാ പാർട്ടികളെയും എങ്ങനെ ചേർക്കാമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയും. നമുക്ക് തുടങ്ങാം. ഇതിന് ആദ്യമായി വ്യാപാരം ഓപ്പൺ ചെയ്യുക. സുഹൃത്തുക്കളെ, പാർട്ടികളെ ചേർക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നിങ്ങളെ ആദ്യം സെറ്റിംഗ്സിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിങ്ങൾക്ക് റിക്വയർമെന്റ് ഓപ്ഷൻ ഓൺ ചെയ്യാം. അതുകൊണ്ട് പാർട്ടികളെ ചേർക്കുന്നതോടൊപ്പം പാർട്ടിയുടെ വിശദാംശങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല. ഇതിനായി ലെഫ്റ്റ് മെനുവിലേക്കും സെറ്റിംഗ് ഓപ്ഷൻസിൽ പോയി നിലവിൽ നമുക്ക് പാർട്ടി റിലേറ്റഡ് സെറ്റിംഗ്സ് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ നമുക്ക് പാർട്ടി സെറ്റിംഗ്സിലേക്ക് പോവാം. ഇവിടെ നമുക്ക് പാർട്ടി ഗ്രൂപ്പിൽ പോലെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്ഷനുകളും കിട്ടും. അതായത് പാർട്ടിയെ സെപ്പറേറ്റ് ഗ്രൂപ്പ് വൈസിൽ നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഓണാക്കാം. അടുത്തത് ഷിപ്പിംഗ് അഡ്രസ് ആണ്. ഇത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഓണാക്കാം. ഓണാക്കിയ ഉടനെ വേറെ ഒരു ഓപ്ഷൻ വിസിബിൾ ആകും, പ്രിന്റ് ഷിപ്പിംഗ് അഡ്രസ്. ഇൻവോയ്സിൽ നിങ്ങൾക്ക് പാർട്ടി ഷിപ്പിംഗ് അഡ്രസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അത് ഓണാക്കാം. എന്നാൽ നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസാബിൾ ചെയ്യാനും കഴിയും. ഇതിനു ശേഷമാണ് എനാബിൾ പേയ്മെന്റ് റിമൈൻഡർ. ഇതൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇത് ഓണാക്കാൻ കഴിയും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ആവശ്യാനുസരണം പേയ്മെന്റ് റിമൈൻഡറായി നിങ്ങളുടെ കസ്റ്റമർക്ക് എന്ത് മെസ്സേജാണ് അയക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്ന മെസ്സേജും ഡ്രാഫ്റ്റ് ചെയ്യാം. ഇതിനോടൊപ്പം റൈറ്റ് സൈഡിൽ അഡീഷണൽ ഫീൽഡുകളുണ്ട്. ഇത് വളരെ ഉപയോഗപ്രദമായ ഫീച്ചർ ആണ്. പല ഉപയോക്താവും പാർട്ടികളുടെ ആധാർ നമ്പർ, ലൈസൻസ് നമ്പർ അല്ലെങ്കിൽ അധിക വിശദാംശങ്ങൾ ചേർക്കാൻ ഒരു ഓപ്ഷനും കണ്ടെത്തുന്നില്ല എങ്കിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ ഓപ്ഷനുകളെല്ലാം ഓണാക്കി ഉപയോഗിക്കാം. എക്സാമ്പിളിനായി നമ്മൾ ഇവിടെ ചില ഫീൽഡുകൾക്ക് പേര് നൽകുകയും അവയെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അക്കോർഡിംഗ് ടു യുവർ നീഡ് നിങ്ങൾക്ക് അവയെ ഉണ്ടാക്കാം. ഏതൊരു ഡീറ്റെയിൽ ആണോ നിങ്ങൾ നിങ്ങളുടെ ഇൻവോയ്സിൽ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഇതുപോലെ ഓൺ ചെയ്യാം. മൊത്തം 4 അഡീഷണൽ ഫീൽഡുകൾ ഉണ്ട്. അതിലൊന്ന് ഡേറ്റ് ആയി പ്രവർത്തിക്കും. അത് ഡേറ്റിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ സെറ്റിംഗും ഓൺ ചെയ്യും. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് പാർട്ടിയുടെ GST ഡീറ്റെയിലുകളും നൽകണമെങ്കിൽ അതിനായി നിങ്ങൾ ജനറൽ സെറ്റിംഗ്സിലേക്ക് പോവുകയും GST IN നമ്പർ ഓൺ ആണെന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. GST IN ഓൺ ആണ് എന്നത് വളരെ പ്രധാനമാണ്. ഇനി പാർട്ടികളെ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. സെറ്റിംഗിന് പുറത്തു വരിക. ലെഫ്റ്റ് മെനുവിൽ നിങ്ങൾക്ക് പാർട്ടീസ് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് പാർട്ടികളെ ചേർക്കുന്നതെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ സ്ക്രീൻ കാണും. മുകളിൽ കുറച്ച് ഓപ്ഷനുകളും നെയിമും ഗ്രൂപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാനും പരിപാലിക്കാനും കഴിയുന്ന ഇടമാണ് ഗ്രൂപ്പ്. ഇവിടെ നെയിമിൽ ആഡ് യുവർ ഫസ്റ്റ് പാർട്ടി ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ആഡ് പാർട്ടി വിൻഡോ ഓപ്പൺ ആയതായി കാണാം. അതിനാൽ നിങ്ങൾക്ക് അതിൽ എല്ലാ വിശദാംശങ്ങളും ചേർക്കാം. പാർട്ടിയുടെ പേര്, പാർട്ടിയുടെ ഫോൺ നമ്പർ, പാർട്ടി ഗ്രൂപ്പ് എന്നിവ പോലെ. നിലവിൽ നമ്മൾ ഒരു ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടില്ല. അതിനാൽ ഡിഫോൾട്ടായി ഇത് ജനറലായി സേവ് ചെയ്യപ്പെടും. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി സേവ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് 4 ടാക്സ് അഡ്രസ്, GST, ഓപ്പണിംഗ് ബാലൻസ്, അഡീഷണൽ ഫീൽഡുകൾ എന്നിവ കാണാം. അഡ്രസ്സിൽ നിങ്ങൾക്ക് ബില്ലിംഗ് അഡ്രസ്, ഷിപ്പിംഗ് അഡ്രസ്, കസ്റ്റമർ ഇമെയിൽ ID എന്നിവ പോലുള്ള ഡീറ്റെയിൽസ് ചേർക്കാം. അതിനുശേഷം GST സെക്ഷനിലേക്ക് പോകുക. പാർട്ടിയുടെ GST ടൈപ്പ് തിരഞ്ഞെടുക്കുക. പാർട്ടി അൺരജിസ്റ്റേർഡ്, രജിസ്റ്റേർഡ് അണ്ടർ റെഗുലർ സ്കീം അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. പാർട്ടി ടൈപ്പിൽ രജിസ്റ്റേർഡ് തിരഞ്ഞെടുത്തതിന് ശേഷം ഒരു GST IN നമ്പർ ഫീൽഡ് വിസിബിൾ ആകും. അതിൽ നിങ്ങൾക്ക് GST നമ്പർ ചേർക്കാം. തുടർന്ന് പാർട്ടിയുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. തുടർന്ന് ഓപ്പണിംഗ് ബാലൻസ് സെക്ഷനിൽ പോയി പാർട്ടിയുടെ ബാലൻസ് ആഡ് ചെയ്യുക. അതോടൊപ്പം ഈ ബാലൻസ് ഏത് ഡേറ്റിലുള്ളതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ എമൗണ്ട് അടക്കേണ്ടതോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സ്വീകരിക്കേണ്ടതോ എന്ന് ചുവടെ തിരഞ്ഞെടുക്കുക. തുടർന്ന് അഡീഷണൽ ഫീൽഡ് സെക്ഷനിൽ പോവുക. അവിടെ സെറ്റിംഗ്സിൽ നമ്മൾ ചേർത്ത എല്ലാ ഓപ്ഷനുകളും നിങ്ങൾക്ക് കാണാം. അതിനാൽ ഇവിടെ നിങ്ങൾക്ക് പാർട്ടിയുടെ റെലവന്റ് ഡീറ്റെയിൽസ് ചേർക്കാം. അതിനാൽ നമ്മൾ പാർട്ടിയുടെ എല്ലാ വിശദാംശങ്ങളും ചേർത്തു. നിങ്ങൾക്ക് കൂടുതൽ പാർട്ടികൾ ചേർക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് സേവ് ആൻഡ് ന്യൂ ബട്ടൺ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാർട്ടീസ് ലിസ്റ്റ് തയ്യാറാവും. അത് ഇതുപോലെ ആയിരിക്കും. റൈറ്റിൽ പാർട്ടി ഡീറ്റെയിൽസും ട്രാൻസാക്ഷനും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പാർട്ടിയെ ചേർക്കാം. കൂടാതെ ജിമെയിലിൽ വിശദാംശങ്ങൾ സംരക്ഷിക്കപ്പെട്ട പാർട്ടികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് പാർട്ടീസ് ഫ്രം യുവർ ഫോൺ ഓർ ജിമെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അവയെ ഒറ്റയടിക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം പാർട്ടികളുടെ ലിസ്റ്റ് വിത്ത് ഓൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എക്സലിൽ, നിങ്ങൾക്ക് പാർട്ടികളെ ബൾക്കായി ഇമ്പോർട്ട് ചെയ്യാം. അതിനായി ലെഫ്റ്റ് മെനുവിലെ യൂട്ടിലിറ്റി സെക്ഷനിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ട് പാർട്ടീസ് ഓപ്ഷൻ കാണാം. ഇവിടെ ഡൌൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ സാമ്പിൾ ഫോർമാറ്റ് ഡൌൺലോഡ് ചെയ്യാം. അതിനുശേഷം ആ ഫോർമാറ്റ് ഓപ്പൺ ചെയ്യുക. പാർട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഫിൽ ഇൻ ചെയ്ത് വീണ്ടും സേവ് ചെയ്യുക. അതിനുശേഷം വ്യാപാർ തുറന്ന് ക്ലിക്ക് ഹിയർ ടു ബ്രൗസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെയിം ഫയൽ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ പാർട്ടികളെല്ലാം ഇമ്പോർട്ട് ചെയ്തതായി നിങ്ങൾക്ക് കാണാനാവും. ബില്ലിംഗിനായി നിങ്ങൾക്ക് അവ ഉപയോഗിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദയവായി ഇത് ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ബിസിനസ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ സൂചിപ്പിച്ചിട്ടുള്ള വിശദാംശങ്ങളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. വ്യാപർ ഉപയോഗിച്ചതിന് നന്ദി. ഹാപ്പി വ്യാപാരം.